ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നുറുക്കുകോതമ്പ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സൂപ്പർ സോഫ്റ്റും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു നെയ്യപ്പത്തിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പൊ ഇത് റേഷൻ കടയിൽ നിന്നിട്ടുള്ള നുറുക്കുകോതമ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ നെയ്യപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നുറുക്കോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള നുറുക്കോതമ്പാണ് കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിലെ 3 ഗ്ലാസ് നുറുക്കുകോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു പാക്കറ്റാണ്. അപ്പൊ ഇത് മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ടിടാം. ഇപ്പൊ ഒന്ന് കഴുകിയതിനു ശേഷം വേണം വെള്ളം ഒഴിച്ചിടാൻ. എന്നിട്ട് നമുക്ക് അതിനൊന്ന് മൂടി വെച്ച് ഒരു കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്താനിടാം. അപ്പൊ എത്ര നേരം കൂടുതൽ കുതിർത്തിയാലും അത്ര നല്ലതാണ്. ഞാനിവിടെ ഒരു 3 മണിക്കൂർ കുതിർത്താനിട്ടിരുന്നു. അങ്ങനെ ഒരു 3 മണിക്കൂർ കുതിർത്തിട്ടതിനു ശേഷം ഞാൻ അതിന്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് നരച്ചെടുക്കണം. അപ്പൊ നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അരയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്, അരയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അത്യാവശ്യം നന്നായിട്ട് ഒന്ന് അരഞ്ഞ് കിട്ടുന്നതിന് ശരിക്കും അരച്ചെടുക്കണം. ചെറിയ തരികളൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം ഒന്ന് ഇതൊന്ന് അരഞ്ഞ് കിട്ടണം, ഒരു പേസ്റ്റ് പോലെ കിട്ടണം. അതുവരെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പൊ ഫസ്റ്റ് ബാച്ച് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പകുതിയായിരുന്നു ആദ്യം ഇട്ട് കൊടുത്തത്, അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പകുതി കൂടി ഇതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. രണ്ടാമത്തെ ട്രിപ്പ് അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ചെറിയ 2 പാളയും കുടമ്പായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇത് ചേർക്കുമ്പോൾ നെയ്യപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ലൊരു പ്രത്യേക ടേസ്റ്റും കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ശർക്കര പാനി കൂടി റെഡിയാക്കി എടുക്കണം. അപ്പൊ ഇതിലേക്ക് ഒരു 1/2 ഔണ്ട് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഉരുക്കി പാനിയാക്കി എടുക്കാം. ഇപ്പൊ നുറുക്ക് ഗോതമ്പ് മൊത്തമായിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ദോശ ബാറ്ററിന്റെ കൺസിസ്റ്റൻസിയിൽ ഈ ഒരു ഫോമിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ ഒരു 6 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. എള്ളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അപ്പൊ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഒക്കെ ആയിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. അപ്പൊ ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറുമാണ്. കുറച്ച് ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണ്. അപ്പൊ അതുകൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒരു അരിപ്പൊഴി അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ചേർത്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ കട്ടിയെ പോവും. അപ്പൊ അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ശർക്കരയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ശർക്കര ചേർത്തതിന് ശേഷം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ എല്ലാ സ്വീറ്റിലും ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പൊ അതുപോലെ ഒന്ന് ഉപ്പ് ചേർത്തതിന് ശേഷം മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യപ്പം നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം അരച്ച് കലക്കി മിക്സ് ആക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തൊടി ഒന്ന് ചേർത്ത് കഴിഞ്ഞ് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെയ്യപ്പൊക്കെ ചുറ്റെടുക്കാം. ഈ തേങ്ങാക്കൊത്തും പിന്നെ ജീരകം ഒക്കെ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇതൊക്കെ ചേർക്കുമ്പോൾ നെയ്യപ്പത്തിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കൂടുതലായിട്ട് കിട്ടും. ഇതെല്ലാം ചേർത്തില്ലെങ്കിലും നെയ്യപ്പത്തിന് ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കുറവും ഇല്ല കേട്ടോ. ഇനി നമുക്ക് നെയ്യപ്പമൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അടുപ്പത്ത് എണ്ണ വെച്ചിട്ടുണ്ട്. കോക്കനട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പൊ നമുക്ക് ഇതിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ, ഇല്ലെങ്കിൽ നന്നായിട്ട് പൊങ്ങി പെർഫെക്റ്റ് ആയിട്ട് വരില്ല. നെയ്യപ്പം നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ച ഉടനെ ആ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അതിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മുകൾ ഭാഗം നന്നായിട്ട് പൊങ്ങി പൊങ്ങി വരും. ഇതുപോലെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ടോ, പൂരിയൊക്കെ പൊങ്ങി വരില്ലേ, അതുപോലെ തന്നെ നമ്മൾ മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഒഴിച്ചതിന് ശേഷം. അപ്പം തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ മുകൾ ഭാഗം നന്നായിട്ട് പൊങ്ങി വരും. നമുക്കൊന്ന് നെക്സ്റ്റ് സൈഡും മറിച്ചിട്ടിട്ട് രണ്ട് സൈഡും അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആവുന്നത് ഒരു മുറിച്ച്. ഇതുപോലെ നമുക്ക് എല്ലാ നെയ്യപ്പവും ചുട്ടെടുക്കാം. അങ്ങനെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള നെയ്യപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പാണിത്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ടേസ്റ്റ് ആയിട്ട് കിട്ടുമെന്ന്. അപ്പൊ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റുമാണ്. അപ്പൊ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെയും വീട്ടിൽ നുറുക്ക് ഗോതമ്പൊക്കെ കിട്ടുന്ന സാധനമാണ്. അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു വിഭവമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.